കോവിഡ് ബാധിച്ച് മരിച്ച വയോധികന്റെ മൃതദേഹം സംസ്കരിച്ചത് CPM പ്രവർത്തകനായ അച്ഛനും DYFI പ്രവർത്തകരായ മക്കളും ചേർന്ന്. അവനവഞ്ചേരിയിലെ CPM പ്രവർത്തകനായ സജി, മക്കളായ അർജുൻ, ആരോമൽ എന്നിവരാണ് വയോധികന്റെ മൃതദേഹം ഏറ്റെടുത്ത നഗരസഭയിലെ പൊതുശ്മശാനത്തിലെത്തിച്ച് സംസ്കരിച്ചത്. നഗരസഭയിലെ കച്ചേരിവാട് സൗപർണികയിൽ 95-കാരനായ സിദ്ധാർത്ഥന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനായാണ് ഈ അപൂർവ കൂടിച്ചേരൽ നടന്നത്. ബാലരാമപുരത്ത് മകനോടൊപ്പം കഴിഞ്ഞിരുന്ന സിദ്ധാർത്ഥന് ഈ മാസം ആദ്യം കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 11:30 മരിക്കുകയായിരുന്നു. മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിക്കുന്നത് സംബന്ധിച്ച് നഗരസഭാധ്യക്ഷ അഡ്വക്കേറ്റ് എസ് കുമാരി സന്നദ്ധ പ്രവർത്തകരെ അറിയിച്ചു. തുടർന്ന് DYFI ജില്ലാ വൈസ് പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ RS അനൂപ് ശവസംസ്കാര ചുമതല ഏറ്റെടുക്കാൻ അവനവഞ്ചേരി കിഴക്ക് യൂണിറ്റിനോട് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് സജിയും മക്കളും ഈ ദൗത്യം ഏറ്റെടുത്തത്. വീട്ടിൽ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അനസിന്റെയും തൊട്ടുപിറകെ അനൂപിന്റെയും കോള് വരുന്നത്. ഇങ്ങനെ ഒരു 11-ാം വാർഡിൽ ഒരാൾ മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ ബോഡി എടുക്കാനായിട്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 പേരുണ്ട് ഓൾറെഡി, ഞാനും എൻ്റെ 2 മക്കളും. തൊട്ടടുത്തുള്ള ജിബിയെ കൂടെ ഫോണിൽ വിളിച്ചു, അദ്ദേഹവും വരാൻ തയ്യാറായി. അങ്ങനെയാണ് ഞങ്ങൾ 4 പേരും കൂടി ചേർന്ന് ഒരുമിച്ച് ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങിത്തിരിച്ചത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ നിരന്തരമായിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ നമ്മളെപ്പോലെ സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുന്നവർ മാറി നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശം ഇതിലൂടെ നൽകുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കും എവിടെയും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു കാര്യം എല്ലാവരും ഓർക്കുക. കഴിയുന്നത്ര അകലം പാലിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാം. PPE കിറ്റണിഞ്ഞ് അച്ഛനും മക്കളും ചേർന്ന് മൃതദേഹം ശ്മശാനത്തിലെത്തിച്ച് സംസ്കരിച്ചത് സമാനതകളില്ലാത്ത മാതൃകയായി. DYFI ഒരു മുൻ മേഖല മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും DYFI യൂണിറ്റ് സെക്രട്ടറിയും ചേർന്നാണ് ഒരു ഒരു ചിതയ്ക്ക് ചിത എടുത്തത് അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡി ഇവിടെ ദഹിപ്പിക്കുന്നതിനായി കൊണ്ടുവന്നതും അതുപോലെ തന്നെ ചിത ഒരുക്കിയതും. DYFI പ്രവർത്തകരായിരുന്നു എന്ന് പറയുന്നതിനോടൊന്നും മാത്രമല്ല, ഒരു അച്ഛനും 2 മക്കളും ചേർന്നാണ് ഇന്ന് ഒരു പരിചയമില്ലാത്ത ഒരു അപരിചിതന്റെ ശവശരീരം ഏറ്റുവാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ചിതയ്ക്ക് തീ കൊളുത്തിപ്പോയത്. അപ്പോൾ വളരെ വൈകാരികമായ മുഹൂർത്തങ്ങൾക്കാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. DYFI പ്രവർത്തകർ നിരന്തരം ഇത്തരത്തിൽ അപരിചിതരുടെ ചിത ജീവനറ്റ ശരീരങ്ങൾ ഏറ്റുവാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ദഹിപ്പിച്ച് മടങ്ങുമ്പോഴും ഇനിയൊരു മരണത്തിനും ഇനിയൊരു മരണവും ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിച്ച് അതീവ സുരക്ഷിതരായി ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ അനുസരിച്ച് കഴിയേണ്ടതായിട്ടുണ്ട്. HP News, Attingal.